എല്ലാവർക്കും ഓസം ലൈഫ് ട്രാവലറിൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ദുർബി എന്ന സ്ഥലത്തേക്കാണ്. ദുർബി ബെൽജിയത്തിലെ തന്നെ ഏറ്റവും ചെറിയ സിറ്റിയാണ്. അവിടെ ഏകദേശം 11,300 ആൾക്കാരാണുള്ളത്. ഇന്ന് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ നിർത്തി, അവിടെ നിന്ന് പെട്രോളൊക്കെ അടിച്ച്, അവിടെ ഒരു ചെറിയ ഷോപ്പും ഉണ്ട്, അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. ഞങ്ങൾ വാങ്ങിയത് ബഗത്താണ്. ബഗത്തിന് 4 യൂറോ ആയിരുന്നു അവിടെ. അപ്പോൾ ബഗത്തൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്ക് അത് കഴിച്ചിട്ട് യാത്ര തുടങ്ങാം. ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് 48 കിലോമീറ്റർ ഉണ്ട് ദുർബിക്ക്. ഞങ്ങൾ വാങ്ങിയത് ചിക്കൻ ബക്കറ്റാണ്. അതിൻ്റെ അകത്ത് ചിക്കനും സലാഡും ടൊമാറ്റോയും എല്ലാം ഉണ്ട്. ഈ കാണുന്നതാണ് ആ ബക്കറ്റ്. ഞങ്ങളിപ്പം ഏകദേശം പകുതി വഴിയെത്തി. ഇതൊരു ചെറിയ ഗ്രാമമാണ്, നല്ല അടിപൊളി സ്ഥലം, നല്ല വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ചുറ്റും പച്ചപ്പാണ് മുഴുവനും. ഇവിടെ വെയിലാകുമ്പോൾ പശുക്കളൊക്കെ ഇങ്ങനെ അരിച്ചുവിടും. പശുക്കൾക്ക് വേണ്ട വെള്ളമൊക്കെ ആ സൈഡിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മളിപ്പം ദുർബിയിലെ പാർക്കിങ്ങിലെത്തി. ഇവിടുന്ന് നമുക്ക് പാർക്കിംഗ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് താഴേക്കാണ് നമുക്ക് പോകേണ്ടത്. താഴെ ചെന്നിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയ ഗാർഡനുണ്ട്, ആ ഗാർഡനൊക്കെ പോയി കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റി നമുക്ക് നടന്ന് കാണാവുന്നതേ ഉള്ളൂ. നമുക്കപ്പം ദുർബി കാണാൻ പോകാം. നമ്മളിപ്പോൾ കാണുന്നതാണ് ഗാർഡന്. ഇവിടെ കുറച്ച് പൂക്കളൊക്കെ വരെ നട്ട് വളർത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടെ രാവിലെയും വൈകുന്നേരവും ഒരുപാട് ആൾക്കാർ നടക്കാൻ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കാണുന്ന അതിമനോഹരിയായ നദിയുടെ പേര് ഊർത്ത് എന്നാണ്. ഈ നദി ലിയേഷിലെ മേസ് എന്ന് പറഞ്ഞ നദിയിലേക്കാണ് ചെന്ന് ചേരുന്നത്. നമ്മൾ ദുർബി ചുറ്റി നടന്ന് കാണുമ്പോൾ ഒക്കെ നമുക്ക് ഈ ഊർത്ത് എന്ന് പറഞ്ഞ നദി കാണാം. നമ്മൾ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ചെറുതും വലുതുമായ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കാണാൻ സാധിക്കും. വീക്കെൻഡ്സിൽ ഒരുപാട് ആൾക്കാരെത്തുന്ന ഒരു സ്ഥലമാണ് ദുർബി.
ഇവിടുന്നാണ് ദുർബി സിറ്റി തുടങ്ങുന്നത്. ചരിത്രപരമായി പറയുകയാണെങ്കിൽ മീഡിയവൽ സമയത്ത്, അതായത് 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള സമയത്താണ് നമ്മൾ മീഡിയവൽ സമയം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ദുർബി വാണിജ്യപരമായും വ്യവസായപരമായും ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ആയിരത്തി 331 ജോൺ 1 അന്ന് അദ്ദേഹം കൗണ്ട് ഓഫ് ലക്സംബർഗ് ആയിരുന്നു. കൂടാതെ ബൊഹമിയ എന്ന് പറഞ്ഞ, അതായത് ഇപ്പോഴത്തെ ചെക്ക് റിപ്പബ്ലിക്കിലെ രാജാവും കൂടെയായിരുന്നു. അദ്ദേഹമാണ് ഈ ചെറിയ ടൗണിനെ ഒരു സിറ്റിയായി ഉയർത്തിയത്. ഈ കാണുന്നത് അഡ്വഞ്ചർ വാലി, അതായത് ഇവിടുത്തെ ഒരു നേച്ചർ പാർക്ക്, അഡ്വഞ്ചർ പാർക്കും കൂടിയതാണ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു വണ്ടിയാണ്. അവിടെ നമുക്ക് കയാക്കിങ്ങിനും അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണാൻ വേണ്ടി ബൈക്കും സൈക്കിളൊക്കെ നമുക്ക് റെൻറ്റിനെടുക്കുകയൊക്കെ ചെയ്യാം. കൂടാതെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരുപാട് ഗെയിംസും അവിടെ ഉണ്ട്. ഞങ്ങൾ അവിടെ ഒരു ഐസ്ക്രീം കട കണ്ടു. നല്ല വെയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ 2 ഐസ്ക്രീം ഓർഡർ ചെയ്തു. ചോക്ലേറ്റും പാഷൻ ഫ്രൂട്ടുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഐസ്ക്രീം. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ദുർബി നടന്ന് കാണാം. ഞങ്ങൾ മുന്നോട്ട് കുറച്ചങ്ങ് നടന്നപ്പോൾ കുറേ ബൈക്ക് റൈഡേഴ്സ് നിരനിരയായിട്ട് പോകുന്ന ഇങ്ങനെ കണ്ടു. ഇവിടെ പല രാജ്യത്തു നിന്നുള്ള വണ്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വിദേശികളും കൂടെ എത്തുന്ന സ്ഥലമാണിത്. ഇവിടെ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കാണാം. ഒരു ചെറിയ സിറ്റി ആണെങ്കിൽ കൂടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ വലിയ പാറയുടെ തൊട്ട് താഴെയായി ഇവർ കുറച്ച് മീനുകളെ വളർത്തുന്നുണ്ട്. കുറച്ചല്ല, ഒരുപാട് മീനുകളുണ്ട് അവിടെ. കളർ മീനുകളാണ് കൂടുതലും. അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ട് നല്ല ഭംഗിയാണ് അവിടെ മുഴുവൻ കാണാനായിട്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ബെൽജിയത്തിലെ തന്നെ ഫേമസ് സ്ഥലങ്ങളിലൊന്നാണ് ദുർബി. ഇവിടെ നല്ല ഭംഗിയാണ് ചുറ്റും നടന്ന് കാണാനും. കൂടാതെ നമുക്ക് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ സ്ഥലങ്ങളൊക്കെ തന്നെ. നമ്മളിപ്പോൾ കാണുന്നത് ദുർബി കാസ്റ്റിലാണ്. ഇത് ഷാത്തോ ദ ദുർബി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് ഒരുപാട് ചരിത്രപരമായ പ്രസക്തിയുള്ള ഒരു കാസ്റ്റിലാണിത്. 900 AD ഈ കാസ്റ്റിൽ തകർക്കപ്പെട്ടതെന്നാണ് രേഖകൾ പറയുന്നത്. 900 AD മുതൽ 1731 വരെ ഈ കാസ്റ്റിൽ പലതവണ തകർക്കപ്പെടുകയും വീണ്ടും അവർ പുനർനിർമ്മീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1731 കൗണ്ട് ഓഫ് യുർസൽ, അദ്ദേഹമാണ് ഇത് വീണ്ടും നിർമ്മിച്ചത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമുക്ക് അകത്ത് കടന്ന് കാണാനൊന്നും സാധിക്കില്ല.
അപ്പം നമ്മൾ ദുർബിയൊക്കെ കണ്ടു, ഇനി തിരിച്ചു പോവുകയാണ്. ദുർബിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.